എങ്ങോട്ടടി അമ്മേ ഇന്ന് ഞാൻ അത്യാവശ്യമായിട്ട് കൊച്ചി വരെ പോവാ മുന്നേ കാണാൻ വേണ്ടിട്ടാ ഇപ്പൊ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും നിന്റെ അച്ഛൻ അറിയണമെങ്കിൽ കാൽ തല്ലി ഒടിക്കും അമ്മേ അച്ഛന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മാനേജ് ചെയ്തേക്ക് എനിക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റില്ല പ്ലീസ് എങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ മുന്നേ അന്വേഷിച്ചു പോകാനിരിക്കണോ അവനൊരു ആൺകുട്ടിയാണോ വീട് വിട്ട് ഒളിച്ചോടി ഒരു തെണ്ടി അവൻ ഇന്ന് എന്തിനാ ഒളിച്ചോടിയെന്ന കാര്യം ഇന്ന് വരെ എനിക്ക് അറിഞ്ഞൂടാ എടി ഇതുവരെ ഞാൻ അച്ഛനെ പോലെ പെരുമാറിയിട്ടുണ്ടോ നമ്മൾ ഫ്രണ്ട്സ് പോലെയല്ലേ അതിനെ മുതലാക്കിക്കൊണ്ട് നീ മുന്നേ തേടി പോവുകയാണോ എന്റെ പൊന്നുമോൾ അച്ഛന് ദേഷ്യം വന്ന് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ല അവൾ എന്തിനാ പോകുന്നെന്ന് വെച്ചാ നീ എനിക്ക് ദേഷ്യം വന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാ ഇവള് ജനിച്ചതും നമസ്കാരം ആന്റി നമസ്കാരം നിങ്ങള് ഹേമലത ആന്റി അല്ലേ അതെ മോളെ മുന്നേ വന്നോ ആന്റി മുന്നെയോ ഏത് മുന്നാ നിങ്ങളുടെ മോന അന്ന് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയില്ലേ അത് ശരി നീ ഏതാന്ന് പറ എന്നെ മനസ്സിലായില്ല ആന്റി ഇല്ല അടുത്ത വീട്ടിലുണ്ടായിരുന്നേ ചിന്നുവാ ചിന്നുവോ അതേ ദേ 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 ചിന്നു 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 വന്നിരിക്കുന്നു അടുത്ത വീട്ടിലെ ചിന്നു അല്ലേ മുന്നേ കാണാൻ വേണ്ടിയാ വന്നേ ഞാനിപ്പോ താമസിക്കുന്നത് ട്രിവാൻഡ്രത്ത് അങ്കിൾ ഡാഡി റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ വീട് വിൽക്കാൻ വേണ്ടി വന്നതാണല്ലേ നല്ല വില കിട്ടുമല്ലോ നീ എല്ലാം കൂടി ചേർന്ന് എന്റെ ഒറ്റ മോനെ എന്നിൽ നിന്ന് അകറ്റി അവൻ എവിടെ പോയി ആർക്കും അറിയില്ല വീണ്ടും എന്റെ വീട് കൊളവാക്കാനാണ് കൊറേ ദൂരത്തുനിന്ന് വരുവാ ആന്റി എത്ര ദൂരത്തുനിന്ന് വന്നോ അത്രയും ദൂരത്തേക്ക് തിരിച്ചു പോയിക്കോ മുന്നേ വരുവാണെങ്കിൽ മുന്നേ ഇല്ലൊരു കുഞ്ഞില്ല ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് ഇറങ്ങി തന്നേ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ സ്വഭാവങ്ങൾ മാറും വയ്ക്കാ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് ഓരോന്നും ഇങ്ങോട്ട് ഇറങ്ങിക്കോളും വേറെ തൊഴിലൊന്നും ഇല്ല ഒരു ലക്ഷം കൂടെ ഇത് നിന്റെ വീടല്ലടാ ചിന്നുവിന്റെ വീടാടാ ആദ്യം ചിന്നു പോയാ മതി ചിന്നു എന്റെ ചിന്നു മോളെ ആരാ എന്താ വേണ്ടേ എന്താ ചിന്നു സുഖാണോ ചിന്നു ആര് ചിന്നു ഞാനാ ചിന്നു നിന്റെ മുന്നെയാ അമ്മ ആരോ വന്ന് പേടിപ്പിക്കുക ചിന്നു എന്ന് പറഞ്ഞു ഇവിടെ ആരുമില്ല അവരൊക്കെ പോയിട്ട് കുറെ വർഷങ്ങളായി എന്നെ മനസ്സിലായോ ഞാൻ മുന്നേടെ കൂട്ടുകാരനാ ഞാൻ ചെറുതിൽ ഇവിടെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട് അങ്കിൾ എനിക്ക് കൈ നിറയെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്റെ മോന് ഞാൻ ചോക്ലേറ്റ് വാങ്ങി കൊടുത്തിട്ടില്ല പിന്നെ മറ്റുള്ളവർക്ക് അല്ല അങ്കിൾ അങ്കിൾ ദിവസം വെള്ളടിച്ചില്ല ഇവിടെ നിന്ന് കിടക്കാറ് ഒരു ദിവസം ചിറ്റിക്ക് ദേഷ്യം വന്ന് ചെലവെടുത്ത് മണ്ടയിലടിച്ച് ഓർമ്മയുണ്ടോ കറക്റ്റ് ഇപ്പൊ മനസ്സിലായി അല്ല അടുത്ത വീട്ടിലെ ചിന്നു എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നില്ലേ ഇപ്പൊ അവർ എവിടെയാന്ന് അറിയോ കള്ളപ്പലിശ എന്റെ മോൻ പോകാൻ കാരണം അവളാ ഞാൻ ചെറിയ വിഷയം നടത്തി അവരെ ഇവിടുന്ന് ഓടിക്കാൻ പെട്ട പാട് എനിക്കല്ലേ അറിയൂ ശരി അവരെവിടെയാ ഇപ്പൊ താമസിക്കുന്ന അറിയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറ് അയ്യോ അതിനൊരു എളുപ്പ വഴിയുണ്ട് എന്തരുത് ഹലോ ആന്റി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോവാ എന്റെ നമ്പർ ഞാൻ തരാം പ്ലീസ് ഒന്ന് നോട്ട് ചെയ്യോ ഒരിക്കൽ പറഞ്ഞ നിനക്കൊക്കെ മനസ്സിലാവില്ലടി കടുവരുടെ മോളെ ഇനി നീ ഫോൺ ചെയ്ത് രണ്ടായിട്ട് വലിച്ചു കയറി അടുപ്പ് വെക്കും ഞാൻ വെക്കണി ഫോൺ അണോ ബസ് എപ്പോഴാ പോയി എത്തുക ആറ് മണിക്ക് ബസ് ട്രിവാൻഡ്രത്ത് എത്തിയില്ലെങ്കിൽ 6:10 ഞാൻ ബസ്സിനെ കത്തിക്കും തില്ലന്ന തില്ലന്ന അപ്പോഴേ ബസ്സിൽ കയറാൻ സമയത്ത് ഞാൻ ടെൻഷൻ ആയത് നിങ്ങളുടെ അടുത്തല്ലേ സോറിയേ ഇവിടെ എന്തൊരു പടം കാണിക്കണേ അങ്ങോട്ട് നോക്കട വല്ലാത്ത ഒരു ഡിപ്രഷനിലായിരുന്നെന്ന് തോന്നല്ലോ കൊള്ളാം ചില പെമ്പിളര് കരയണത് കാണുമ്പോ ഭയങ്കര വൃത്തികേടായിരിക്കും പക്ഷെ നിങ്ങൾ കരഞ്ഞപ്പോ കൊള്ളാം കണ്ണീതോ കരഞ്ഞോന്നേ ഇത് തന്നെയല്ലേ സൗത്ത് പാർക്ക്
നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന വിശ്വനാഥൻ അറിയാമോ? എനിക്കറിയില്ല. ഓക്കെ. ഹായ് ബേബി, ഹൗ ആർ യു? ലണ്ടനിൽ നിന്ന് എപ്പോഴാണ് എത്തിയത്? ഇന്നലെ എത്തിയത്. നീ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേയില്ലല്ലോ. വരാന്ന് വിചാരിച്ചതാ, നടന്നില്ല. ഒരു പൂവാലൻ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് വൺ മിനിറ്റ്. ഓക്കെ. യെസ്. എന്നല്ലടി, വേറെ ആരെയോ കൊത്താൻ വന്നതാ. പയ്യൻ സ്റ്റൈൽ ആയിട്ടുണ്ട്. അന്നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ ചിന്നുവിന് ഈ ഡ്രസ് സൂപ്പർ ആയിരിക്കും. ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. എന്റെ പൊന്നു മോളെ, ചക്കര കൂട്ടാ, പൊന്നു കൂട്ടാ. ഇതേത് വട്ട് കേസാണോ കൂട്ടാ? നീ എവിടെയാടാ ഉള്ളേ? ഇവിടെയുള്ള ബൊമ്മ അവൻ കെട്ടിപ്പിടിച്ച്. എന്റെ ചിന്നുവിന് ഈ ഡ്രസ് മതി. ഇതിന്റെ റേറ്റ് എവിടെയായിട്ടിരിക്കുന്നെ? കാണാനല്ലോ. എവിടെ? നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാടി ഇങ്ങനെ ചാടുന്നേ? ഞാൻ നിങ്ങളെ പോലെ കോൺവെന്റ് ബേബി അല്ല, ചെന്നൈയിലെ സ്ലമ്മ. കുറച്ച് സ്മെല്ല് വരും, പക്ഷെ കറി വെച്ച വീട്ടിൽ പോയിരുന്നില്ലേ? അവന്റെ അച്ഛനും അമ്മയും നിന്നോട് സ്നേഹത്തിൽ പെരുമാറിയോ? അവന്റെ അമ്മയുണ്ടല്ലോ, അവളൊരു പിശാച. ഞാനില്ലാതെ ആരായിരുന്നെങ്കിലും അവര് പറഞ്ഞ വാക്കിനും മരിച്ചേനെ. നീ എന്ന് വിചാരിച്ചല്ലേ അവരെന്നെ തെറി പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ അവരെ ക്ഷമിച്ചങ്ങ് വിട്ടു. പോട്ടെ വിടറി, അവരുടെ വിഷമം കൊണ്ടല്ലേ. എടി മങ്ങണി, മുന്നേ ഇപ്പൊ കാണാൻ ഹാൻസം ആയിരിക്കും അല്ലേ? അവൻ ഹാൻസം ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഹാൻസം ആയിട്ട് ഞാൻ ഒരുത്തനെ ബസ്സിൽ കണ്ടടി. രജനീകാന്ത്, അവൻ ബസ്സിനകത്ത് നടത്തിയ ഫൈറ്റ് ഒന്ന് കാണണ്ടതായിരുന്നു. ആഹാ. ഏയ് ചുമ്മാരടി, ഞാൻ മുന്നയുടെ കാര്യം പറയുമ്പോ നീ വല്ലവന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കോ? എടാ മുന്ന, നീ എവിടെയാണോ? എന്റെ കണ്ണല്ലേ, എന്റെ പൊന്നല്ലേ, എത്ര ആയിട കണ്ടിട്ട് എനിക്ക് കാണണമെന്ന് വേഗം.